ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീ ശ്രീ വ്ളോഗ്സ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൻ്റെയൊക്കെ ഇൻറ്റേർണൽ സ്റ്റോറേജ് തീർന്നു പോയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തീർന്നു പോയിട്ടുണ്ടാവും. നിങ്ങളിങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നാറില്ല. ഇതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ യാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇത് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിപ്പല്ല, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. സി, നിങ്ങൾ പോയിട്ട് 64 GB 32 GB ഒക്കെ വേരിയൻ്റ് ഉള്ള ഫോൺ എടുക്കും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ജസ്റ്റ് കിഡിങ് ഗൈസ്, പക്ഷേ സത്യമാണ്. ഇപ്പോഴത്തെ കാലത്തൊരു ഫോണെന്ന് പറഞ്ഞാൽ 32, പണ്ട് 16 GB ഒക്കെ ഉണ്ടായിരുന്നു. 16 GB ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല. ഇപ്പോൾ 64 തന്നെ കുറവാണ്. 128 എടുത്തിട്ട് വരെ സ്റ്റോറേജ് ഫുള്ളെന്ന് എഴുതി കാണിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. സോ നിങ്ങൾ എടുക്കുന്നെങ്കിൽ 128 തൊട്ടെടുക്കുക. 256 ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. 128 ആണെങ്കിൽ 128 തൊട്ട് എടുക്കുക. 64 പോയേ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും. ബട്ട് ഇങ്ങനെ ചെയ്യരുത്. അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഈ 4 സാധനങ്ങൾ ഏറ്റവും കൂടുതൽ MB പിടിക്കുന്നതാണ്. മെസ്സേഞ്ചർ ആപ്ലിക്കേഷൻസ്, സോഷ്യൽ നെറ്റ്വർക്ക്, എന്തോ ആയിക്കോട്ടെ, അതാണ് ഏറ്റവും കൂടുതൽ MB പിടിക്കുന്നത്. വാട്സപ്പൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ചാറ്റും കാര്യങ്ങളും ഒക്കെ കയറി അത് ഒരുപാട് MB ആവും. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ സെയിമാണ്. ഇത് 3 അല്ലെങ്കിൽ ട്വിറ്റർ, ഇത് 4 ഉപയോഗിക്കാത്തതായിട്ട് അല്ലെങ്കിൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കാത്തതായിട്ട് ഇപ്പോൾ ആരും കാണത്തില്ല. സോ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതേപോലുള്ള ഏതെങ്കിലും ഒരെണ്ണം മതി നിങ്ങൾക്ക് ഫോണിൽ. ബാക്കി നിങ്ങൾക്ക് വെബ് വേർഷനായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് സ്റ്റോറേജ് കുറച്ചുകൊണ്ട് കൂട്ടാൻ പറ്റും. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേജ് തന്നെയാണ്. യൂസേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് അത് ഹാങ്ങും സ്ലോയും ഒക്കെ ആയിട്ട് സ്റ്റോറേജും ഫുള്ളാവുന്നത്. SSD ഒക്കെ എത്രത്തോളം പ്രോസസ്സ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ പവർ കുറയും. പ്രോസസ്സർ എത്രത്തോളം പ്രോസസ്സ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ പവർ കുറയും. സോ ഫോണൊക്കെ വല്ലപ്പോഴും മാറ്റുക. നിങ്ങളത് കൊടുത്തിട്ടൊക്കെ ചെറിയ ചെറിയ ഫോണുകൾ മേടിക്കുക. നിങ്ങൾ ഈ ഫോണിപ്പം കൊടുത്ത് വേറൊരു ഫോൺ മേടിക്കുക. സോ അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ സ്റ്റോറേജൊക്കെ നല്ല രീതിയിൽ പോകും. അതായത് ഒരു ഫോൺ ലോങ് യൂസ് ചെയ്യുമോറും അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരും. സോ നിങ്ങൾ കഴിവതും ഫോണൊക്കെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 കൂടുമ്പോഴൊക്കെ ഒന്ന് മാറ്റുക. അല്ലാതെ 5-6 തുടർച്ചയായിട്ട് ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നം കാണും. സോ നിങ്ങൾ അത്ര വലിയൊരു പവർ യൂസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇതേപോലത്തെ കാര്യങ്ങളും ഇൻറ്റേണൽ സ്റ്റോറേജൊക്കെ നല്ല രീതിയിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയൊക്കെ ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഓട്ടോ ഡൗൺലോഡ് അങ്ങോട്ട് ഓൺ ചെയ്തിട്ടും. ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 5 ഗ്രൂപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ 5 ഗ്രൂപ്പിലോട്ട് ടടാ പറഞ്ഞ് അങ്ങോട്ട് ഇടും. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ 5 ഗ്രൂപ്പിലും ഇത് ചെല്ലുമ്പോൾ 5 ഗ്രൂപ്പിലും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഡൗൺലോഡ് ആകും. സോ നിങ്ങൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഓൺ ചെയ്ത് ഇടാതിരിക്കുക. നിങ്ങൾക്ക് ഇത്രയും ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യിടാം. പക്ഷേ നമുക്കിവിടെ ഒരു ഫയൽ മതി. സോ അതുകൊണ്ട് തന്നെ ഇത് ഓട്ടോ ഡൗൺലോഡൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഫയൽ ഡൗൺലോഡ് ആയി ഇൻറ്റേണൽ സ്റ്റോറേജിനെ ഒരുപാട് ബാധിക്കും. സോ യാ, സിമ്പിൾ ടിപ്പ്. പിന്നെ 5 ടോപ്പിക് എന്ന് പറയുന്നതിന് മുമ്പ് വീഡിയോ ആരെങ്കിലും ലൈക്ക് അടിക്കുക കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഞാൻ പറയാത്ത കാര്യം, ഞാൻ ഇപ്പോൾ ഈ പോയിൻ്റ് എഴുതുന്നതിൻ്റെ കൂടെ ലൈക്കൊന്നും കൂടെ എഴുതിയിട്ടുള്ളതുകൊണ്ട് പറയാൻ വരുന്നുണ്ട്. സോ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ടിപ്പായിട്ട് എടുത്തോ. ഇതൊക്കെ വലിയ ടിപ്പ്. സോ 5 ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആപ്പുകൾ ജങ്ക് ഫയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത ഫയലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലൊന്നും അല്ല, ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. കമ്പ്യൂട്ടറിലൊക്കെ കോടിക്കണക്കിന് വന്ന് കിടക്കും. സോ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സോ ഇത് ഈ ജങ്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഫോൺ തന്നെ ചില ഫോണുകളിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ സംഭവങ്ങളുണ്ട്. സോ നിങ്ങൾ സ്റ്റോറേജ് അല്ല സെറ്റിങ്സിൽ ചെന്നിട്ട് ക്ലീനപ്പ്, സ്റ്റോറേജ് ക്ലീനപ്പ് ഒക്കെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ആ ഓപ്ഷനുകൾ നിങ്ങൾക്ക് എടുക്കാം. ഐക്യു പവർ ഉപയോഗിച്ച് ഓരോ ഫോണിൻ്റെ അകത്തുള്ള രീതികൾ, നിങ്ങൾക്ക് ഐക്യു പവർ ഇല്ലെന്നല്ല, എന്നാലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്കത് ഫോണിൽ നിന്ന് എടുക്കാം. പല ഫോണിനും പല രീതിയാണ്, ഈ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും സെറ്റിങ്സ് സ്റ്റോറേജ് തന്നെ ആയിരിക്കും ക്ലീനപ്പ് വരുന്നത്. പക്ഷേ ചില ആൾക്കാർ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എടുക്കും, ഫോൺ ക്ലീനർ എന്നൊക്കെ പറഞ്ഞുള്ള. അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇത്ര മെമ്മറി ഫ്രീ ആയി, ഇത്ര മെമ്മറി ഫ്രീ ആയെന്ന് പറ്റിപ്പ് സംഭവങ്ങളാണ്. പക്കാ ഫേക്ക് ആപ്പാണ്. സോ ആ ആപ്പൊന്നും പോയി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക.
സോ നിങ്ങളുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ട് സംഭവം ഉണ്ടെങ്കിൽ അത് ഈസി, അതിലൊരു പരിധി കഴിയുമ്പോൾ പറയും ഇനി ക്ലീൻ ചെയ്യാവുന്നും ഇല്ലെന്ന്. സോ അങ്ങനത്തെ എടുക്കും. ഇതൊക്കെ എത്ര നീക്കിയാലും ക്ലീനിങ് ക്ലീനിങ് എന്ന്, അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്യും, അവരത്ര ആഡ് നിറയ്ക്കും. സോ അവർക്ക് പൈസ കിട്ടും, നമ്മളുടെ സമയം വേസ്റ്റ് ആവും. സോ അതേപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സോ ആറാമത്തെ ടിപ്പ്, മേജർ ടിപ്പ്, മേജർ ടിപ്പിൻ്റെ ഒന്നാമത്തെ തന്നെ പ്രശ്നം ഞാൻ ഇപ്പോഴേ അങ്ങ് പറയാം. ഇത് ചില ഫോൺസിൽ മാത്രമേ വർക്കാവൂ. ഈ ടിപ്പ് മൊത്തം കേട്ടിട്ട് നിങ്ങളുടെ ഫോണിൽ ഇത് വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില സാംസങ്ങിൻ്റെ ഫോണ്, മോട്ടറുള്ളവരുടെ ഫോണിലൊക്കെ ഇത് വർക്കാവും. ഇത് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് മെമ്മറി കാർഡിലോട്ട് മാറ്റാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അതായത് നിങ്ങൾക്ക് മെമ്മറി കാർഡിലോട്ട് നിങ്ങൾക്ക് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഫോണാണെങ്കിൽ മാത്രം, അതിപ്പം അത് പറയേണ്ട ആവശ്യമില്ല എന്നാലും. സോ ഈ ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു മെമ്മറി കാർഡാണ്. സോ മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജിൽ പോകണം, SD കാർഡ് സ്റ്റോറേജ് എടുക്കണം. അവിടെ ഒരു മൂന്ന് ഡോട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ കാണും. സോ അതിൻ്റെ അകത്ത് ഫോർമാറ്റ് ടു ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഇറൈസ് ടു ഇൻറ്റേർണൽ എന്നൊക്കെ കാണും. സോ അതിൻ്റെ അകത്ത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സംഭവം തന്നെ, നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് SD കാർഡിലോട്ട് അവർ മാറ്റും. സോ അപ്പം നിങ്ങളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും, നിങ്ങളിപ്പോൾ കറണ്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്സ് എല്ലാം അതിലേക്ക് മാറ്റണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, വേണ്ടെങ്കിൽ മാറ്റണ്ട. പിന്നെ നിങ്ങൾ ഈ ടിപ്പൊക്കെ പ്രയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിങ്ങളിനി ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളടുത്ത് ചോദിക്കും ഫോണിൻ്റെ ഇൻറ്റേർണലിലോട്ട് മാറ്റണോ SD കാർഡിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. സോ നിങ്ങൾ SD കാർഡ് കൊടുത്ത് SD കാർഡിൽ ഇൻസ്റ്റാൾ ആവും. സോ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് SD കാർഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്പാൾഡ് 8ഉം 9ഉം പോലുള്ള കിടിലം ഗെയിംസൊക്കെ, അതായത് ഒരുപാട് MB ഉള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് SD കാർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാം. അപ്പം ഫോണിൻ്റെ മെമ്മറി ഫ്രീ ആവും, കുറച്ചും കൂടെ സ്മൂത്ത് ആവുകയും ചെയ്യും. സോ അതാണ് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾക്ക് എത്ര ആപ്സ് വേണമെങ്കിലും SD കാർഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ചില ഫോണിൽ പരിമിതികളൊക്കെ ഉണ്ട്, 32 മെമ്മറി എക്സ്പാൻഡ് ചെയ്യുക, 64 വരെ എക്സ്പാൻഡ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് SD കാർഡ് ഇട്ടിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഈ ഫീച്ചർ കാണും. സോ ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കിടിലം ഫീച്ചറാണ്. സോ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SD കാർഡിലോട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എല്ലാം നിങ്ങൾക്ക് SD കാർഡിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ കുറച്ചും കൂടെ മെമ്മറി ഫ്രീ ആയ നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡും കൂടും. സോ ഒട്ടും ഹാങ് ഇല്ലാതെ, അല്ല അതൊക്കെ ഫോണിൻ്റെ പ്രോസസ്സർ അനുസരിച്ചിരിക്കും, പക്ഷേ ഒട്ടും ഹാങ് ഇല്ലാതെ നിങ്ങൾക്ക് പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. സോ യാ, പിന്നെ ഞാൻ പറയുകയാണ്, കുറച്ച് ഫോണുകളിൽ അല്ല, കുറച്ചല്ല, ഭൂരിഭാഗം ഫോണുകളിലും ഉണ്ട്, പക്ഷേ ചില ഫോൺസിൽ ഇത് വർക്കാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒക്കെ എപ്പോഴും ക്ലീൻ ആവും. പിന്നുള്ളൊരു കാര്യം, ചിലവരൊക്കെ ഈ എന്താ പറയുക, ആസ്പാൾഡ് 8ഉം 9ഉം ഒക്കെ ചെറിയ ഫോൺസിലിട്ട് കളിക്കുമ്പോഴും നമുക്ക് സ്റ്റോറേജൊക്കെ കുറഞ്ഞ് ഫോൺ ഒരുപാട് ഹാങ് ആവും. സോ അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു 128 GB എടുക്കാൻ ശ്രമിക്കുക. സോ യാ, നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഒരു ക്യാഷ് ഇട്ട് ഫോൺ എടുക്കുക. ഫോൺ എടുക്കുമ്പോൾ പറ്റ കുറവ് MB ഉള്ള ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടും. സോ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 128 തൊട്ട് എടുക്കുക, 64ലോട്ടൊന്നും പോവുകയേ ചെയ്യരുത്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. 128 കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. സോ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ മെമ്മറിയൊക്കെ, എൻ്റെ ടാബൊക്കെ 32 GB ആണ്. സോ ഞാൻ ഒരു കാര്യം പറയാം, അതായത് നമ്മൾ ഈ ഞാൻ പക്ഷേ ഈ പേഴ്സണലി ഈ ട്രിപ്പ് ഞാൻ ഉപയോഗിക്കില്ല, കാരണം ഫോണിന് പ്രശ്നമൊന്നും ഉണ്ടാകുന്നതല്ല. നമ്മുടെ എനിക്ക് SD കാർഡിലോട്ട് മാറ്റേണ്ട കുറച്ച് ലോങ് വീഡിയോസൊക്കെ ആവശ്യമുള്ളതൊക്കെയാണ് ഞാൻ അങ്ങോട്ട് മാറ്റുന്നത്. ഈ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് അങ്ങനെ ഫുള്ളായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഞാൻ കുറച്ച് മെമ്മറി കാർഡിലോട്ടെല്ലാം സോറി, കാരണം നമുക്ക് മെമ്മറി കാർഡ് എടുത്തിട്ട് വേറെ ഫോണിലും ഇടാം. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിക്കും കൂടെ പറഞ്ഞാൽ, ട്രിക്കൊന്നുമല്ല, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ നിങ്ങൾ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വലിയ വീഡിയോസും ഫയൽസും ഒക്കെ നിങ്ങൾ ഫയൽസ് എന്ന് പറഞ്ഞതിൽ പോയിട്ട് ഫയൽസ് കാണും നിങ്ങളുടെ ഫോണിൽ, അതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ മൂവ് ടു SD കാർഡ് കൊടുക്കും, കോപ്പി ടു SD കാർഡ് കൊടുക്കും, അത് മൂവ് ടു SD കാർഡ്. അപ്പോൾ SD കാർഡിലോട്ട് അത് കോപ്പി ആയിട്ട് നിങ്ങൾ ഗാലറി ചെല്ലുമ്പോൾ SD കാർഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ പറ്റും. സോ ഞാൻ അതാണ് പേഴ്സണലി ചെയ്യുന്നത്. സോ 7ാമത്തെ മേജർ ടിപ്പായിട്ട് കൂട്ടിക്കോ. യാ, സോ ഇത്രയും നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക് യു. പിന്നെ ലൈക്ക് അടിക്കുക പ്ലീസ് ഗൈസ്, ലൈക്ക് ലൈക്ക് ലൈക്ക്. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോ. യാ, വളരെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ യാ, ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് വെക്കേഷനാണ് ഇപ്പം, എടുത്തങ്ങ് വെക്കുകയാണ് ഗൈസ് ദിവസം തോറും.
സോ യാ ഈ വീഡിയോ ചിലപ്പം ഞാൻ വേറെ വാച്ചിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ടിട്ടായിരിക്കും ഇത് ഇടുക, അല്ലെങ്കിൽ ഇതിട്ടിട്ടായിരിക്കും അത് ഇടുക. സോ എന്തായാലും ഈ വീഡിയോ വന്നിരിക്കും, എന്തെങ്കിലും വരും. സോ യാ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ്, ഔട്ട്ഡോർ എടുക്കട്ടെ. സോ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്കിനി